ഇന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. ഓൺലി 2 പെഗ്സ്. ഓഫീസിൽ നിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അത് പിന്നെ ഇന്നും ഓരോ എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. അതിന് തോക്കെടുക്കൻ മാത്രമൊന്നുമില്ല. എന്റെ പ്രശ്നം ഇപ്പൊ അതല്ല, നെക്സ്റ്റ് മന്ത് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലല്ലോ ആ അഡ്വാൻസ് അങ്ങ് തിരിച്ചു വാങ്ങിക്കാൻ. എടി, നമ്മൾ അഡ്വാൻസ് കൊടുത്ത കാശുകൊണ്ട് അയാളുടെ മകളുടെ കല്യാണം നടത്തിയത്. ഓ, പിന്നെന്താ ചെയ്യാ? അതാണ് എന്റെ കൺഫ്യൂഷൻ. പക്ഷെ ക്യാഷ് റെഡി ആക്കണം. എങ്ങനെ? ഒരു ബാങ്ക് കുത്തി തുറന്നല്ല. തമാശകളാ. പിന്നെ ഞാൻ എന്താ പറയാ? വാ, അത് വിട്. കഴിഞ്ഞില്ല ഇതുവരെ. നേരം വെളുത്താലും തീരുമെന്ന് തോന്നണില്ല. ഇത് ഏതാ പെർഫ്യൂം? എങ്ങനെയുണ്ട്, കൊള്ളാമോ? അമേസിംഗ്, സംതിങ് സ്പെഷ്യൽ. നോക്കട്ടെ, നിന്റെ അതേ ഷേപ്പ്. കോസ്റ്റ്ലിയാണ്. ഇതാ നിന്റെ കുഴപ്പം. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഗിഫ്റ്റ് കിട്ടിയതാ. എവിടുന്ന്? ലിയോക്ക് അറിയില്ലേ നീതുവിന്? അവളുടെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നോണ, എനിക്കറിയാ നീ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. നീ എന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇത് കാശ് കൊടുത്തോണ്ട് ചെല്ല. എത്ര രൂപ കൊടുത്തു? 2000? 2000 ഓൺലി. അഞ്ചു വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നില്ല. ഇനി പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇതൊക്കെ എടുത്തു വെക്കേ, നമുക്ക് കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നു. നീ കിടന്നു. അപ്പൊ നീ? ഐ വോണ്ട് ടു ഫിനിഷ് ഓൾ ദീസ് തിങ്സ്. എന്നാലേ എനിക്ക് ഉറക്കം വരൂ. അതെ, ഞാൻ കിടക്കാൻ പോവാം. പിന്നെ അലാം ഒന്നും വെച്ചേക്കണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്. മാഡം, ഫോൺ. ഹലോ. ഗുഡ് ഈവനിംഗ്. ആ സാർ, എന്തു പറ്റി? വോയിസിനൊരു വല്ലാത്ത പോലെ. ഇല്ല, ഞാൻ പാർലറിലാ. ഇനിയും ശുദ്ധിയാകാനുള്ള പുറപ്പാടിലാണോ? പയ്യന്മാരുടെ ഹാർട്ട് ബീറ്റ്സ് കൂടും. എന്താണ് സാർ വിളിച്ചത്? വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ? എന്നല്ല. എന്നാണ്? അയ്യോ സർ, അതല്ല. ഞാനീ മുഖത്തൊക്കെ. ഓ സോറി. ഓക്കെ, കോൾ മീ ബാക്ക് വെൻ യു ആർ ഫ്രീ. ഓക്കെ ഓക്കെ സർ, ഞാൻ വിളിക്കാം. ബൈ. അല്ല, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നെ?
ഹലോ. അഭിരാമി വിളിച്ചില്ല. ഓ സോറി സർ, വീട്ടിൽ വന്ന് വേറെ ഓരോ തിരക്കിലായിപ്പോയി. ഓക്കെ ഓക്കെ. എന്തായിരുന്നു സർ? ആ സ്വീറ്റ് വോയിസ് ഒന്നുകൂടെ കേൾക്കാൻ. ഓ ഓ, ഞാൻ ഈ വർക്കിംഗ് വോയിസിൻ്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഫുൾ ഡേ ഓഫീസ്, അത് കഴിഞ്ഞ് ഹസ്ബൻഡ്, പിന്നെ കുട്ടി. ഒരു ബോറിംഗ് റുട്ടീൻ. അതൊക്കെ പാർട്ട് ഓഫ് ദ ലൈഫ്. എത്രയോ പേര്. യെസ് യെസ്, ബട്ട് അഭിരാമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഓഫീസ് വർക്ക് ചെയ്യാൻ ഇത്രയും സൗന്ദര്യം വേണോ? ജോക്കല്ല, സീരിയസ്. അഭിരാമി എന്തുകൊണ്ട് മീഡിയ ട്രൈ ചെയ്തില്ല? സാർ പറയുന്നത്, യെസ്, സിനിമ, സീരിയൽസ്, മോഡലിംഗ്. ഞാനൊരു സത്യം പറയട്ടെ, യു ആർ സോ സ്വീറ്റ്. ശ്രമിച്ചൂടെ ആ വഴിക്ക്? അയ്യോ, ഞാനങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടാവൂന്നറിയില്ല. എന്ന് വെച്ച്? അഭിരാമിയുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കണോ? ഇറ്റ്സ് ടു ബാഡ്. കല്യാണം കഴിയുന്നതോടെ സ്വന്തം ഡ്രീംസും ആംബിഷൻസും ഒക്കെ ദൂരെ വലിച്ചെറിയുന്നത് ഫൂളിഷ് തിങ്കിങ് അല്ലേ? അതും ഇക്കാലത്ത്. മേബി, പക്ഷേ സാറ് മാരീഡ് ആണോ? ആയിരുന്നെങ്കിൽ എനിക്ക് എന്റെ പ്രണയം നഷ്ടപ്പെടുമായിരുന്നില്ലേ? ആരോടുള്ള പ്രണയം? ആരോടും, സൗന്ദര്യമുള്ള എന്തിനോടും. എന്താ ചിരിച്ചത്? സാറ് നന്നായി സംസാരിക്കുന്നു. ഇഷ്ടമുള്ളവരോട് മാത്രം. ഓ, താങ്ക് യു. പറഞ്ഞില്ലേ, യു ആർ സോ സ്വീറ്റ്. വാക്കിലും നോക്കിലും എല്ലാം. അഭിരാമിക്ക് ഞാനൊരു ഓഫർ തരുന്നു, ഇഫ് യു ഡോണ്ട് മൈൻഡ്. എന്റെ ജ്വല്ലറിയുടെ മോഡലാകാൻ ഞാൻ ക്ഷണിക്കുന്നു അഭിരാമിയെ. അഭിരാമിയെ കണ്ട നിമിഷം മുതൽ തോന്നിയ കോൺസെപ്റ്റാണ്, കയ്യിലും കഴുത്തിലും കാതിലും ഒരു തരി ആഭരണം പോലും ഇല്ലാത്ത അഭിരാമി. ബിക്കോസ് യു ആർ ട്രാഫിക് സ്റ്റോപ്പർ. മറുപടി പറഞ്ഞില്ല. മറുപടി ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്, ഓക്കെ? Good night. Good night. Sweet dreams. നീ ചോദിച്ചത് ഭയങ്കര സൗന്ദര്യം എന്നല്ലേ? ഭയങ്കരം എന്ന് വെച്ചാൽ ഭയം ജനിപ്പിക്കുന്നത്. സുന്ദരിയാണെന്നല്ലേ ചോദിച്ചത്? എങ്കിലും അങ്ങനെ മോശമൊന്നും പറയാൻ പറ്റില്ല, ഞാനും വീണില്ലേ. ഒരു മോഡലിന്റെ ലുക്കൊക്കെ ഇല്ലേ? എന്തോ ഈ പൈൽസിന്റെ ഗുളികക്കൊക്കെ ആഡിന് വന്നെ മോഡൽസ് ഇല്ലേ, ആ ലുക്കാണ് നിനക്ക്. തമാശകളാ, സീരിയസാ? എന്താണ് മോഡലിംഗ് വല്ല പരിപാടി ഉണ്ടോ? അതല്ല, അങ്ങനെ ഒരു ഓഫർ വന്നാ എന്തായിരിക്കും ലിയോയുടെ ഒപ്പീനിയൻ? ഇഷ്ടാവോ? നിനക്ക് ഇഷ്ടമാണ്? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പിന്നെ ഒരു എക്സ്ട്രേണിംഗ് കൂടെ അല്ലേ. അങ്ങനെ വല്ല ഓഫറും വന്നാ
വന്നിട്ടില്ല. വന്നാൽ വരുമ്പോഴല്ലേ അതാ ആലോചിക്കും. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ട്രിവാൻഡ്രം പോണല്ലോ.